കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിൽ എത്ര സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമെന്ന് അറിയാമോ? വേറെ 30 മിനിറ്റ്, അതിൽ കൂടുതൽ പറ്റൂല. സത്യം ഞാൻ പറഞ്ഞില്ല, പഠനങ്ങൾ തെളിയിച്ചാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് നമുക്ക് എന്ത് ചെയ്യണം? 25 മിനിറ്റ് ഒന്നേ ശ്രദ്ധിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ 25 മിനിറ്റ് എടുക്കുക, പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അങ്ങനെ ചെയ്യുക. എങ്ങനെയാ ഐഡിയ? ഇതൊരു ടെക്നിക്കാണ്, പൊമോഡോറോ ടെക്നിക്ക്. പലരും കേട്ടിട്ടുണ്ടായിരിക്കും. പഠിക്കാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും വല്ലാത്ത മടി തോന്നില്ലേ, ആ പിന്നെ പിന്നെ ചെയ്യാം. അങ്ങനെ അങ്ങനെ മാറ്റി 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 വെച്ച് ലാസ്റ്റിൽ അത് കൊടുത്തേ തീരും, അല്ലെ ചെയ്തേ തീരും എന്നുള്ള ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? യുദ്ധകാലാടിസ്ഥാനത്തിൽ തച്ചിനിരുന്ന് ചെയ്യും, അങ്ങനെ ചെയ്യും. ഞാൻ അങ്ങനെ കേട്ടോ, നിങ്ങളും. എനിക്കറിയാം പലരും അങ്ങനെ തന്നെയാണ്. നമ്മൾ മാത്രമല്ല, നമുക്ക് മുന്നേ വന്നവരും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ചിലത് ഇതിനെ മടി എന്ന് പറയും, ചിലരുടെ അവസ്ഥകളാണ് അതൊക്കെ. നമ്മൾ മാറ്റി പിന്നാട്ട പിന്നാട്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിനെ ഒരു ഒരു പർട്ടിക്കുലർ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൽ സ്റ്റിക്കോൺ ചെയ്ത് നിർത്താനുള്ള കഴിവില്ലായ്മയാണ് നമ്മുടെ ആ അവസ്ഥയാണ്. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ല ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക്. പൊമോഡോറോ ടെക്നിക്ക് എന്താന്ന് വെച്ചാല്, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ആ ഒരു കാര്യത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് 25 മിനിറ്റ് 25 മിനിറ്റ് 25 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ 5 മിനിറ്റിന്റെ ബ്രേക്ക് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക, എന്നിട്ട് വീണ്ടും 25 മിനിറ്റ് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുക. ഒറ്റിവിറ്റി നന്നായിട്ട് പോകും. സത്യം, ഫ്രാൻസിസ്കോ സെറിലിയോ എന്ന് പറയുന്ന ആള് ഇത് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്യുന്ന എങ്ങനെയാണെന്ന്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്താണെന്ന് നോക്കാം. ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ഏത് കാര്യമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം തിരഞ്ഞെടുക്കുക. സെക്കൻഡ് വൺ, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് തേർഡ് വൺ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റോപ്പ് വാച്ച് ചെയ്യാം. നമ്മളിപ്പോ എല്ലാവരുടെയും മൊബൈലിനകത്ത് സ്റ്റോപ്പ് വാച്ച് ഉണ്ടല്ലേ. 25 മിനിറ്റ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഇത് ചെയ്ത് വെക്കുക. 25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് വാച്ച് കറക്റ്റ് ആയിട്ട് അടിക്കും. അതിനുശേഷം 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ 25 മിനിറ്റ് എടുക്കുക. അങ്ങനെ 25 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ 25 മിനിറ്റ് പൊമോഡോറോ ചെയ്യുമ്പോൾ നമ്മൾ ഏതിലാണോ ചെയ്യുന്നത് അതിൽ ഫുൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നോക്കില്ല, ടൈമർ അടിച്ചോ അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യില്ല. നമ്മൾ ഫുൾ ഫോക്കസ് ഏത് ജോലിയാണ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. 25 മിനിറ്റ് കഴിയുമ്പോൾ മസ്റ്റ് ആയിട്ടും 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിരിക്കണം. അപ്പൊ നമ്മൾ 25 മിനിറ്റ് പൊമോഡോറോ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, വീണ്ടും 25 മിനിറ്റ് പൊമോഡോറോ ചെയ്യുക, വീണ്ടും 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ 4 പൊമോഡോറോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 20 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. 20 മിനിറ്റ് ബ്രേക്ക് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയല്ല വേണ്ടത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ ഡീപ്പ് ബ്രീത്ത് എടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് ശേഷമാണ് നമ്മൾ അടുത്ത പൊമോഡോറോ തുടങ്ങുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ല എഫക്റ്റ് ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ചില കുട്ടികളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങൾ അവർ പഠിക്കാന്നേരം പറയും എനിക്കങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ അമ്മമാരെന്തു ചെയ്യും? നിങ്ങൾക്ക് പഠിക്കാത്തതിന്റെ ആളാണ്, അതൊന്നുമില്ല, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ ഈ ഒരു ടെക്നിക്കൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. 25 മിനിറ്റ് മാത്രം നമ്മൾ ഫോക്കസ്. മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഏതാണ് ചെയ്യുന്നത് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. വേറൊന്നും നമ്മുടെ മൈൻഡിലേക്ക് വരികയേ ചെയ്യും, അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണം. അങ്ങനെ 25 മിനിറ്റിന് ശേഷം നമ്മൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അതിനുശേഷം അടുത്ത പിന്നെ 25 മിനിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്കണം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആരുമായിട്ടും വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ, നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു ഏരിയയിൽ പോയിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഫോണൊക്കെ ആണെങ്കിൽ ഒന്ന് ഫ്ലൈറ്റ് മോഡിൽ വെച്ചിട്ട് നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണം. കാരണം നമ്മൾ ഈ 25 മിനിറ്റ് നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ആ ഒരു കാര്യത്തിലേക്ക് മാത്രം. അങ്ങനെ മാത്രം ചെയ്തതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മള് വെറും മണ്ടന്മാരും
ജീവിക്കാൻ മോശമാണെന്ന് നമുക്ക് പറഞ്ഞ് നമ്മളെ വേറെ തരം താഴ്ത്തുന്ന ചില ആൾക്കാരുണ്ടല്ലേ, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അവളുടെയൊക്കെ മുന്നിൽ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം നമ്മളെ കൊണ്ടും പറ്റുമെന്ന്. അപ്പൊ ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നിങ്ങൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇത് ബെസ്റ്റ് നിങ്ങളുടെ വർക്കിൽ കൊടുത്തോണ്ടിരിക്കുന്ന ടൈമില് വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.